നമസ്കാരം. ഇലക്ഷൻ സഫാരി ഇന്നത്തെ കാഴ്ചകളിലേക്കാണ്. ഇന്ന് ഒരു കാഴ്ച അങ്ങ് ഡൽഹിയിൽ നിന്ന് അവിടെ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ ഇവരുടെ സി പി എമ്മിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഇന്ന് ശബരിമലയെ പറ്റി വീണ്ടും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടൊന്നുമില്ല സി പി എമ്മിൻ്റെ നിലപാടെന്നും എന്തിനാണ് കടകംപള്ളി മാപ്പ് പറഞ്ഞ് കരഞ്ഞതെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, അത് തിരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻപ് എങ്ങനെയായിരുന്നോ സി പി എമ്മിന് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ആ നിലപാട് തന്നെയാണ് ഇപ്പം ഉറച്ചു നിൽക്കുന്നത് എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ അവസാന വാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു കോമഡി ഐറ്റമാണ്. ഈ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. ബി എസ് എച്ച് ആണെങ്കിലും പിണറായി വിജയനുമൊക്കെ നല്ല പോരിൽ നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ബി എസ് പ്രതിപക്ഷ നേതായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ബി എസ് പിന്നീട് മുഖ്യമന്ത്രിയായ സമയമുണ്ടായിരുന്നു. അന്ന് ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആഴ്ചയായിട്ട് ആഴ്ചയെ പോളിറ്റ് ബ്യൂറോ സമ്മേളിക്കുന്നു, പിന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ സമ്മേളിക്കുന്നു. പത്രങ്ങളും ചാനലുകളും ഒക്കെ ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അതൊക്കെ കിട്ടുന്നവരെ വെച്ച് അല്ലെ, പോളിറ്റ് ബ്യൂറോ 10-14 പേരെന്തോ ഉണ്ട് മൊത്തം. അതിൽ 3-4 പേരോ ഉള്ളതിലും ആ കിട്ടുന്നവരെ വെച്ച് പോളിറ്റ് ബ്യൂറോ കൂടുന്നതിനാണ് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത്. അന്ന് പത്രത്തിലും ചാനലും ഒക്കെ തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ പിണറായി വി എസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരും, അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഇവർ കൂടുന്നു, ഒരേ ബഹളം, സെക്രട്ടറി അത് പറയുന്നു, സെക്രട്ടറി ഇത് പറയുന്നു. അപ്പം എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ട്. അന്ന് സെക്രട്ടറി പറഞ്ഞാൽ അത് അവസാനമാക്കാണ്, അതിന് മറുവാക്കൂല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സീതാറാം യെച്ചൂരി അവിടെ എന്തെങ്കിലും പറയും, ഇവിടെ പിണറായി തിരിച്ചു പറയും. സീതാറാം യെച്ചൂരിയെ ഇവർ കാണുന്നത് തന്നെ സ്വന്തം ചിഹ്നത്തിൽ, സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാൻ ആ അവസരമോ അല്ലെങ്കിൽ യോഗമോ ഇല്ലാത്ത ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. കഷ്ടമുണ്ട് അദ്ദേഹത്തിന് ഇന്ന് വരെ വോട്ട് ചെയ്യാൻ ബൂത്തിൽ പോകുമ്പോൾ ആ ഇ വി എം മെഷീനിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം കണി കാണാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാൾ അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലല്ലേ അതിന് കുത്തേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം ഈ ഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. അദ്ദേഹം മിക്കവാറും ആപ്പിൻ്റെ ജോലിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തേക്കൊക്കെയാണ് ചെന്ന് കുത്തുന്നത്. പിന്നെ സ്വന്തമായിട്ടൊരു 1000 വോട്ട് പിടിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ രാജാവിനെ പോലെ വാണരുളുന്ന പിണറായിയും ടീമും ഒക്കെ വകവെക്കുമോ, പോയി പണി നോക്കാമെന്ന് പറയും. ഇതിപ്പോൾ പണ്ട് ഇതേ കണക്ക് തന്നെയായിരുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായിരുന്നു. കരുണാകരനും കരുണാകരൻ്റെ മോനും ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിതുപോലെ തന്നെ പത്രത്തിലും ടി വിയിലും ഒക്കെ ഹൈക്കമാൻഡ് ഭയങ്കര. ഇന്ന് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയുടെ നിയമത്ത് പോയി മത്സരിക്കാൻ പറയും, ഉമ്മൻചാണ്ടി പറയും പോയി പണി നോക്കാമെന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും, ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡും മറ്റൊരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും ഏതാണ്ട് തുല്യ ദുഃഖിതരും സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അവർ ആറ്റിക്കുറിക്ക് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയും, ഒന്നെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോയി നിയമത്ത് നിൽക്കുമെന്ന് പറയും. അവർ രണ്ടുപേരും തിരിഞ്ഞ് നിന്നിട്ട് അങ്ങോട്ട് പറയും പോയി പണി നോക്കാമെന്ന് പറയും. പുതുപ്പള്ളി പറയും ഞങ്ങൾക്ക്, എനിക്ക് പുതുപ്പള്ളിയുണ്ട്. ഉടനെ ചെന്നിത്തല പറയും ഹരിപ്പാട് എനിക്ക് എൻ്റെ അമ്മയെ പോലെ അച്ഛനെ പോലെ ചിറ്റപ്പനെ പോലെ, ഞാനത് വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഹൈക്കമാൻഡ് ആരായി? ഇതേപോലെ തന്നെയാണ് പാർട്ടിക്ക് ഇന്ത്യയിൽ മൊത്തത്തിലൊരു നിലപാടുണ്ടെന്ന് സീതാറാം യെച്ചൂരി പറയും. സീതാറാം യെച്ചൂരി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ആരുമായി ഇന്ത്യയിൽ നിന്നുള്ള രീതിയിൽ ഇവിടുത്തെ പാർട്ടിയുടെ കേരള ഘടകം ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ ഇങ്ങനെ ലോപിച്ച് പ്രാദേശിക പാർട്ടിയായി മാറിയിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെയാണോ ഇന്നാണോ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു വലിയക്കാട്ടൻ ഡയലോഗ് അടിച്ചു. പുള്ളി ഇങ്ങനെ 10 മിനിറ്റ് കൊണ്ട് പറയേണ്ട വാചകങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ഇങ്ങനെ പെറുക്കിയാണ് പറയുന്നത്. പുള്ളിയുടെ അണികളുടെ വിചാരം ഇതെന്തോ ഭയങ്കര മാസ് ഡയലോഗ് എന്നാണ്. കണ്ണ് കാണാൻ മേലാത്തതുകൊണ്ടാണോ അതോ ഇനി വായിക്കാനുള്ള ഓടുകൊണ്ടാണോ അറിഞ്ഞൂടാ പുള്ളി അങ്ങനെ പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ കിറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ കിറ്റ് കൊടുക്കുന്ന പരിപാടി ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തതെന്ത്, ഇത് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ മാത്രമല്ലേ ഉള്ളതെന്നാണ് പറയുന്നത്. ഈ ദേശാഭേദന മാത്രം വായിക്കുന്നുണ്ടുള്ള കുഴപ്പമാണെന്ന് തോന്നുന്നത്. ഈ കിറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനക്കാരും നിങ്ങളെപ്പോലെ ഇങ്ങനെ വിളിച്ചു പോയി നടക്കാറില്ല. അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഹരിയാന എന്ന സംസ്ഥാനമാണ്. 2400 രൂപ എന്തോ ആണ് അവർ കൊടുക്കുന്നത് ഓരോ മാസവും. അത് കഴിഞ്ഞാൽ ഗോവയാണ് 2000 രൂപ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇവരാരും സർക്കാർ ചെലവിൽ പരസ്യം ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാറുണ്ട് നമ്പർ 1 ആണെന്ന് നിങ്ങളെപ്പോലെ തള്ളി മറിക്കാറില്ല. തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് എന്ന സംസ്ഥാനം, അവിടെ എത്രയോ വർഷങ്ങളായിട്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 50 കിലോ അരി വരെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്.
ഒരു സമയത്ത് അവിടെ തയ്യൽ മെഷീൻ കൊടുക്കും കമ്പ്യൂട്ടർ കൊടുക്കുമായിരുന്നു എത്ര ഇവിടെ ഈ 350 രൂപയുടെ അരിയുടെ വലിപ്പമല്ല അവിടെ കൊടുക്കുന്ന സംഗതിയുടെ കാശ് അവരാരും ഇങ്ങനെ പരസ്യപ്പെടുത്തി നടക്കാറില്ല ഇവിടെ 350 രൂപയുടെ കിറ്റ് കൊടുക്കുന്നതിന് 350 കോടിക്ക് പരസ്യം ചെയ്തിട്ടാണ് ഈ വല്യക്കാട്ടം വർത്തമാനം പറയുന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് സാമാന്യ ബുദ്ധി എന്നൊരു സംഗതി ഇവിടുത്തെ കമ്മികൾക്ക് അന്തംകമ്മികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ദൈനംദിന കാര്യങ്ങൾ നടത്താൻ തന്നെ കഷ്ടപ്പെടുന്ന കേരള ഖജനാവിനെ കേരള ഖജനാവിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ദൈനംദിന കാര്യങ്ങൾ തന്നെ നടത്താൻ 50 കോടിക്ക് അടുത്ത് രൂപ കടമെടുക്കേണ്ട കേരള ഖജനാവ് എങ്ങനെയാണ് ക്ഷേമ പെൻഷനും ഈ കിറ്റ് 350 രൂപയുടെ കിറ്റും കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഒരുപാട് വിശദീകരിച്ചൊന്നും പറയണ്ട ലളിതമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു തന്നാൽ മതി പിന്നെ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് നിവർത്തികേട് കൊണ്ട് ഇത് കേന്ദ്രം തരുന്നതാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട അവസ്ഥ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയാമോ ഒന്ന് ചില സമയത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം അറിയാം ചില സമയത്ത് കേന്ദ്രം ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൊടുക്കാൻ താമസിക്കുമ്പോൾ വെണ്ടയ്ക്ക വലുപ്പത്തിൽ ദേശാഭിമാനിയിൽ നിങ്ങൾ എഴുതി അറിയാതെ എഴുതി പോകുന്നതാണ് കേന്ദ്രം ഇത്തവണത്തെ തൊഴിലുറപ്പ് കൂലി തന്നില്ല അതുകൊണ്ട് തൊഴിലുറപ്പിൻ്റെ കൂലി താമസിക്കും അതുവരെ നിങ്ങൾ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ആ കൂലി നിങ്ങൾ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നിവർത്തിയില്ലാതെ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ കാശില്ലാതെ വരുമ്പോൾ നിങ്ങൾ അറിയാതെ കൂവിപ്പോവും അറിയാതെ വിളിച്ചു പറഞ്ഞു പോകും ദേശാഭിമാനി വഴി കേന്ദ്രം തന്നില്ല എന്ന് പിന്നെ ഈ നമ്മുടെ ഈ കയറുവിരി തോമാച്ചായൻ ശാസ്ത്രജ്ഞനാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ ബജറ്റിലെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ച് ഈ ക്ഷേമ പെൻഷനിൽ 500 രൂപ കേന്ദ്രം തരുന്നതാണ് അത് 1000 എങ്കിലും ആക്കണം നോട്ട് ദ പോയിന്റ് അപ്പോൾ 500 രൂപ മുതൽ 1000 വരെ തന്നുകൊണ്ടിരുന്നത് ആരായിരുന്നു 500 രൂപ മിനിമം വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു അത് 1000 ആയിട്ട് ഉയർത്തി നിശ്ചിത നിരക്കിലാക്കി തരണമെന്നാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇതും ഇവർ തള്ളിമറിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കള്ളം ഓരോ രീതിയിൽ പൊളിയുന്നത് കണ്ടോ 500 രൂപ വെച്ചു കേന്ദ്രം കൊടുക്കുന്നുണ്ട് അത് പോരാ അത് 1000 ആയിട്ട് നിൽക്കണം എന്നാലേ ഇവർക്ക് ഇപ്പം കൊടുക്കുന്ന 1600 കുറച്ചുകൂടെ നീട്ടി 2000 ആക്കി ഇത് ഞങ്ങൾ തന്നതാണെന്ന് തള്ളിമറിക്കാൻ പറ്റത്തുള്ളൂ ആ കമ്മിയുടെ ബുദ്ധി ഒന്ന് നോക്കണേ എങ്ങനെയാണ് പോയതെന്ന് ഇങ്ങനെ ഓരോ കാര്യത്തിലും ഈ കിറ്റിൻ്റെ കേസിൽ തന്നെ നമുക്കറിയാം ആകപ്പാടെ അതിനകത്ത് കൊള്ളാവുന്ന എന്തായിരുന്നു കൊള്ളാവുന്ന സാധനം എന്തോ കടലയോ പരിപ്പോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് രണ്ടും കേന്ദ്രം തന്നതാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ട വന്നു ബാക്കി സകല സാധനവും തിരിച്ചു വിളിക്കേണ്ടി വന്നു പപ്പടം സഹിതം അത് ഹലാൽ പപ്പടമായിരുന്നു പപ്പടം സഹിതം പിന്നെ 7 രൂപ ഉള്ള സഞ്ചി 12 രൂപ പ്രകാരമാണ് അവർ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇറക്കിയത് എത്ര ലക്ഷം ആൾക്കാർക്ക് 88 ലക്ഷം ആൾക്കാർക്ക് കൊടുത്തു എന്നാണ് അവർ തന്നെ പറയുന്നത് 88 ലക്ഷം ഇൻറ്റു ഈ 13 രൂപയ്ക്കാണ് അവർ മേടിച്ചത് 7 രൂപ വിലയുടെ സാധനം ഈ 88 ലക്ഷം ഇൻറ്റു 6 എത്ര കോടി വന്നെന്ന് കൂട്ടി വെക്കും ഓരോ കിറ്റിൽ വരെ തട്ടിപ്പ് നടത്തുന്ന ഒരു സർക്കാരാണ് എന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ മനുഷ്യരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയും ഈ ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് എത്ര മാസക്കാലം ഇവിടെ ആരും പഠിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ഈ പിണറായിയാണോ കൊണ്ട് ഈ കിറ്റും മറ്റ് അവശ്യ വസ്തുക്കളും കൊടുത്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും പട്ടിണി മരണങ്ങളുടെയോ പട്ടിണി കിടന്ന കഥകളെയോ ഇന്ത്യയിൽ മുഴുവൻ ഈ പിണറായിയാണോ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ തള്ളിമറിക്കുന്നത് ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് കിറ്റ് കൊടുക്കുന്നതെന്ന് തള്ളി ഇത് ആര് വിശ്വസിക്കും കുറേ അന്തംകമ്മികളല്ലാതെ നിങ്ങളിങ്ങനെ 10 മിനിറ്റ് കൊണ്ട് പറയേണ്ട വാചകങ്ങൾ 6 മണിക്ക് കയറി ഇരുന്നിട്ട് 1 മണിക്കൂർ നീട്ടിപ്പിടിച്ച് പെറുക്കി പെറുക്കി പറഞ്ഞാൽ അത് മാസ് ഡയലോഗാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇടാൻ പോരാളി ഷായിമാരെ പോലെ കിട്ടത്തുള്ളൂ സാമാന്യ ബോധമുള്ള തന്നെ കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ഷൻ സവാരിക്ക് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്